മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ 11-ാമത്തെ സെഷനാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് മ്യൂട്ടേഷൻസ് ആൻഡ് ജനറ്റിക് കോഡ്, എന്താണ് ഈ ജീൻസും അതുപോലെ തന്നെ ഡി എൻ എ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ മ്യൂട്ടേഷൻ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് ക്ലിയർ മനസ്സിലാകുന്ന എന്താണ്, എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മ്യൂട്ടേഷൻ ആ ജീനിൻ്റെ എക്സ്പ്രഷനെ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ മ്യൂട്ടേഷൻ പലതരത്തിലാവാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, 5-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, രണ്ട് തരത്തിലുള്ള മ്യൂട്ടേഷനെ പറ്റി പഠിച്ചു. ഒന്ന് പോയിൻറ്റ് മ്യൂട്ടേഷനും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനും ഒന്ന് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ പോയിൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ് അതിനെ റീപ്ലേസ് ചെയ്ത്, അത് ട്രാൻസിഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആവാം അല്ലെങ്കിൽ ട്രാൻസ്പോർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആവാം. ഞാൻ എഴുതുന്നില്ല, എഴുതി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 5th ചാപ്റ്ററിൽ, അപ്പോൾ നോക്കിക്കൊള്ളാം കേട്ടോ. അപ്പോൾ ട്രാൻസിഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണെങ്കിൽ അഡിനിന് പകരം ഗ്വാനിൻ വരുന്നത് അല്ലെങ്കിൽ സൈറ്റോസിന് പകരം തൈമിൻ വരുന്നതാണ്. അതായത് പ്യൂരിനെ പ്യൂരിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പിരിമിഡിനെ പിരിമിഡിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ട്രാൻസിഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്യൂരിനെ പിരിമിഡിൻ കൊണ്ടും പിരിമിഡിനെ പ്യൂരിൻ കൊണ്ടും റീപ്ലേസ് ചെയ്യുന്നതിനാണ് ട്രാൻസ്പേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പോയിൻറ്റ് മ്യൂട്ടേഷൻ നടന്നാൽ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാം, എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ചസ് എക്സ്പ്രസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ കേസിൽ നമുക്കറിയാം ബീറ്റ ഗ്ലോബിൻ ചെയിനിലെ 6-ാമത്തെ അമിനോ ആസിഡ് ആയിട്ടുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് വാലിൻ ആയിട്ട് മാറിപ്പോകും. അതായത് GUG GAG ആയിട്ട് കോഡോൺ ചേഞ്ച് ആവും. അതായത് GUG റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്ലൂട്ടാമിക് ആസിഡിനെയാണ്, അതേസമയം GAG റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനെയാണ്, വാലിനെയാണ്. അപ്പോൾ GUG GAG ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, അതാണ് അവിടുത്തെ ആ ഒരു ജീൻ എക്സ്പ്രഷൻ. അവിടെ സോറി, GAG GUG ആയിട്ടാണ് കേട്ടോ മാറുന്നത്, GUG GAG ആയിട്ടല്ല, എനിക്ക് തെറ്റിയതാ. GAG എന്ന് പറയുന്ന ഗ്ലൂട്ടാമിക് ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും GUG എന്ന് പറയുന്ന വാലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. അപ്പോൾ GAG എന്ന് പറയുന്ന കോഡോൺ വന്നിട്ട് GUG ആയിട്ട് മാറിപ്പോവും. അപ്പോൾ അത് ഗ്ലൂട്ടാമിക് ആസിഡിന് വരെ വാലിനെ കോഡ് ചെയ്യും. അപ്പോൾ ഈ ഗ്ലൂട്ടാമിക് ആസിഡ് ബീറ്റാ ഗ്ലോബിൻ ചെയിനിൻ്റെ 6-ാമത്തെ പൊസിഷൻ അമിനോ ആസിഡ് വരേണ്ടതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. എന്നാൽ മാത്രമാണ് ആ ആൽഫ ബീറ്റ ചെയിനിൻ്റെ പ്രോപ്പർ ഫോൾഡിംഗ് ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ശരിക്കും ഈ പറയുന്ന ബീറ്റ ഹീമോഗ്ലോബിൻ വന്നിട്ട് ഒരു കൊട്ട പോലത്തെ സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത് മാക്സിമം ഓക്സിജനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ ബീറ്റാഗ്ലോബിൻ്റെ ആ ഒരു അമിനോ ആസിഡിൽ വരുന്ന ചേഞ്ച് കൊണ്ട് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ആ ഗ്ലൂട്ടാമിക് ആസിഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ ആ അസിഡിക് നേച്ചറാണ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചാർജാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം വാലിൻ്റെ കേസിൽ അതൊരു ന്യൂട്രൽ അമിനോ ആസിഡ് ആയതുകൊണ്ട് അതിന് ആ പ്രോപ്പർ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ആ കോൺഫിഗറേഷൻ, സ്ട്രക്ചറൽ കോൺഫിഗറേഷനിൽ ചേഞ്ച് വരും. സ്ട്രക്ചറിൽ ചേഞ്ച് വരുമ്പോഴാണ് ആ ഹീമോഗ്ലോബിൻ്റെ പ്രോപ്പർ ഫോൾഡിംഗ് നടക്കാതെ വരികയും അതനുസരിച്ച് RBCയുടെ ഷേപ്പ് വന്ന് സിക്കിൾ ഷേപ്പായിട്ട് മാറുകയും ചെയ്യുന്നത്. അതാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത്. അതിൻ്റെ സിംറ്റം വന്നിട്ട് അനീമി കണ്ടീഷനാണ്. കാരണം എഫിഷ്യൻ്റായിട്ട് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹീമോഗ്ലോബിന് കഴിയില്ല. അപ്പോൾ അത് പോയിൻറ്റ് മ്യൂട്ടേഷനാണ്. ഇനി ഇൻസേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷന് ഡിലീഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനുണ്ട്. ഇൻസേർഷൻ ഡിലീഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ നമ്മൾ പൊതുവേ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു ഫ്രെയിം അത് വന്നിട്ട് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ആവും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻസേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റാം ഹാസ് റെഡ് ക്യാപ്പ്. ഇവിടെ 3 ലെറ്ററുള്ള ഒരു സെൻറ്റൻസ് ആണ് എഴുതിയേക്കുന്നത്. കാരണം 3 കോഡോൺ ആണല്ലോ നമുക്ക് അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഈ 3 ലെറ്ററുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകാന്നിരിക്കട്ടെ. റാം ഹാസ് ബി മാത്രം ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ് കേട്ടോ. ബി 6 മുമ്പ് ഇൻസേർട്ട് ചെയ്താൽ ഇവിടെ മുതൽ BRE DCA P, അത് ഇവിടെ മുതൽ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. BRE DCA P ഇങ്ങനെ വായിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 അമിനോ ആസിഡ് കറക്റ്റായിട്ട് വരും. പിന്നെ ആ ഫ്രെയിം വന്നിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു അമിനോ ആസിഡിനെ കിട്ടിയില്ല. ഇവിടെ മുതൽ എല്ലാ അമിനോ ആസിഡും എല്ലാം തെറ്റിപ്പോയി അല്ലേ. അതേപോലെ ഇനി അവിടെ ഒരു ഐയും കൂടി ആഡ് ചെയ്യാന്നിരിക്കട്ടെ. റാം ഹാസ് BIR EDCAP അല്ലേ. അങ്ങനെ വന്നു അവിടെ ഈ ആറ് വന്ന് ഈ വന്നിട്ട് നേരെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിപ്പോയി. അവിടെ എന്തായി, ഈ
राम हास् कल वेड्स तेटिपोई अल आद अमीनासीड करक्टाई बाकी तेटिपोई अदसमय नेक्स्ट इंसर्शन राम हास् बिग रेड क्या इवे वन नोकें राम शरीय हासुम शरीय बिग् इंसर्ट अर अमीनासीड वन रेड क्या शरिया पक्षे रेड मूाते अमीनासीडा नालाम पोसीशन पी ए फ्रेम हास् बीन शिफ्टेड टूवर्ड्स द राइट साइड अब इवे मूं कोड आड् कूं न्यूक्लियोटाइड आड्ड और जेनेटिक कोड मूं कोडोण अल और जेनेटिक कोड आड् कंप्लीट जेनेटिक कोड आड् अवे अमीनो आसीडि कंपोसीशन चेंज सॉरी अमीनो आसीडि चेंज पक्षे अमीनो आसीडि इडल कैं वे अमीनो आसीड वन मे अब ई अमीनो आसीड वह अगर प्रोपर फोलडिंग सैटल वैलिए एफक्ट वैलिए प्रश्नकारन इवे नि अदसमय इतने वे वैलिए प्रश्न इन इंटेड रूडोण वह वैलिए प्रश्न अब जेनेटिक सॉरी स्ट्रक्चरल कॉन्फिगरेशन टेक् पार्टी स्ट्रक्चर उ भाग आ स्ट्रक्चर उ वेट भाग हेलप अलग आ रु अमीनो आसीड हेलप अवड़े प्रश्न वरी अब मूनो मूति मल्टिपलसो आईटे इंसर्षन केंजावल इतने और न्यूक्लियोटाइड आड् अलग रू न्यूक्लियोटाइड अलग रे मल्टिप्लिकेशन न्यूक्लियोटाइड आड्पे चेंजेस ഉണ്ടാവില്ല മൂന്ന് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോഡോൺ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യാനെങ്കിൽ അതേപോലെ ഇനി ആ ഫ്രെയിം ലെഫ്റ്റിലേക്ക് പോവാ നോക്കിയേ റാം ഹാസ് റെഡ് ക്യാപ് ഇനി റെഡ് പതുക്കെ നമ്മൾ എടുക്കാം ട്ടോ റാം ഹാസ് ആർ പോയി ഇഡിസി എപി ഒരു ഒരു മീനിംഗും ഇല്ല ഈ ഈ ക്യാപ്പിന്റെ സി വന്നിട്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി റാം ഹാസ് ഡിസി എപി ഇയും പോയി അത് അപ്പോൾ ഈ ക്യാപ്പിന്റെ സി എ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി റാം ഹാസ് ക്യാപ് रेड कंप्लीट अब इतर मीनिंगफु सेंटेंस राम हास् क्या अब करक्ट आडुत्र क्या नालामत अमीनासीड आ क्या नालामत पोसीशन मूा पोसीशन लेफ्टिले षिफ्टा डिलीशन टाइप ऑफ म्यूटेशन फ्रेम लेफ्टिल इंसर्शन टाइप ऑफ म्यूटेशन फ्रेम रईटिले षिफ्टा ओर्ति अदल इवे डिलीशन समय अब रो रे मल्टिपलसो अलग और न्यूक्लियोटाइडो डिलीट അത് കംപ്ലീറ്റ് അമിനോആസിഡ് തന്നെ ചേഞ്ച് ആക്കി കളയും അതേസമയം മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്പിൾസോ ആണ് ഡിലീറ്റ് ആയി പോകുന്നെങ്കിൽ ചില അമിനോആസിഡ് അങ്ങ് ഡിലീറ്റ് ആയി പോയി ബാക്കിയുള്ള അമിനോആസിഡിന്റെ പൊസിഷൻ ഒന്ന് തെറ്റി കിടക്കുന്ന മാത്രമേ ഉള്ളൂ ആ ഡിലീറ്റ് ആയി പോയ അമിനോആസിഡ് ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ആ പ്രോട്ടീന്റെ ഫംഗ്ഷനിലോ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ എഫക്റ്റ് ഒന്നും ആ പ്രോട്ടീനിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല അത്തരത്തിലുള്ള മ്യൂട്ടേഷൻ കേട്ടോ അപ്പോൾ ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ ഇൻസേർഷനും ഡിലീഷനും വരാം ഇൻസേർഷൻ ഫ്രെയിം റൈറ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും ഡിലീഷൻ ഫ്രെയിം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും ചെയ്യും അവിടെ ഏറ്റവും കൂടുതൽ അതൊരു എന്താ പറയുക ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അതായത് വലിയ എക്സ്പ്രഷൻ ഒന്നും കാണിക്കാതെ നിൽക്കുന്നത് മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്പിൾസോ ആയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യുമ്പോഴാണ് എപ്പോഴും അത് സൈലന്റ് ആയി നിൽക്കും എന്നല്ല ട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത് ഇതിനകത്ത് കുറച്ച് പ്രശ്നക്കാരനല്ലാത്ത തരത്തിലുള്ള ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഈ മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്പിൾസോ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തോ ചെയ്തു പോവുകയോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനെ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ മ്യൂട്ടേഷൻ എന്നും പറയാം ഇൻസേർഷനോ ഡിലീഷൻ മ്യൂട്ടേഷൻ മൂന്നോ അതിൻ്റെ മൾട്ടിപ്പിൾസോ ആണ് എങ്കിൽ ഒന്നുപോലെ ഒന്നോ ഒന്നിൽ കൂടുതൽ അമിനോആസിഡ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നോ ഒന്നിൽ കൂടുതൽ അമിനോആസിഡ് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്യാം അവിടെ റീഡിംഗ് ഫ്രെയിം അൺആൾട്ടർ ആയിട്ട് നിൽക്കും അതായത് ആ പോയിന്റ് മുതൽ ഈ ഡിലീറ്റ് ആയി പോയിന്റ് പോയ ആ പോയിന്റ് മുതൽ പിന്നെ അതിൻ്റെ ഫ്രെയിം വ്യത്യാസം വരുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അത് ഷിഫ്റ്റ് ആവും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും പക്ഷേ എവിടെ നിന്നാണോ അത് ഇൻസേർട്ട് ആയി പോയത് അവിടെ മുതൽ മുമ്പിലേക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് കുറയുന്നത് മൂന്നോ മൂന്നിൻ്റെ മൾട്ടിപ്പിളോ ഇൻസേർട്ട് ആവുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് അപ്പോൾ ആ പോർഷൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഈസിയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് കോഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് ഡി എൻ എ ആർ ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ബൈ മ്യൂട്ടേഷൻ സ്റ്റഡീസ് നമുക്ക് ഡി എൻ എനെയും അതുപോലെ ജീനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന മ്യൂട്ടേഷൻ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഡി എൻ എയിൽ വരുന്ന മ്യൂട്ടേഷൻ ജീനിലും മ്യൂട്ടേഷൻ ഉണ്ടാക്കും ജീനിലെ മ്യൂട്ടേഷൻ ക്യാരക്ടറിലും മ്യൂട്ടേഷൻ ഉണ്ടാക്കും യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് മ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട് ഇൻ ചാപ്റ്റർ 5 എഫക്ട്സ് ഓഫ് ലാർജ് ഡിലീഷൻ ആൻഡ് റീ അറേഞ്ച്മെൻറ്റ് ഇൻ എ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ ആർ
easy to comprehend. It may result in loss or gain of a gene and so a function. അതായത് ഒരു ലാർജ് ഡിലീഷനോ റീഅറേഞ്ച്മെൻറ്റോ ഡി എൻ എയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കംപ്ലീറ്റ് ജീൻ ലോസ് ആവാനോ അല്ലെങ്കിൽ ഗെയിൻ ആവാനോ ഒക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫംഗ്ഷനിലും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. ദ എഫക്ട് ഓഫ് പോയിൻറ്റ് മ്യൂട്ടേഷൻ വിൽ ബി എക്സ്പ്ലെയിൻഡ് ഹിയർ. പോയിൻറ്റ് മ്യൂട്ടേഷൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് പോയിൻറ്റ് മ്യൂട്ടേഷൻ ഇസ് എ ചേഞ്ച് ഓഫ് സിംഗിൾ ബേസ് പെയർ ഇൻ എ ജീൻ ഫോർ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് അമിനോ ആസിഡ് റെസിജ്യു ഗ്ലൂട്ടാമേറ്റ് ടു വാലിൻ. ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയയുടെയാണ്. ബീറ്റ ഗ്ലോബിനിലുണ്ടാകുന്ന ചെറിയൊരു മ്യൂട്ടേഷൻ, അതായത് ഒരു പോയിൻ മ്യൂട്ടേഷൻ, ട്രാൻസ്പോഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ്. അതുകൊണ്ട് ഒരു വാലിൻ, ആറാമത്തെ ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായിട്ട് ചേഞ്ച് ചെയ്യും. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെ കേട്ടോ. ഗ്ലൂട്ടാമേറ്റ് വാലിനായിട്ട് ചേഞ്ച് ചെയ്തു. ഇറ്റ് റിസൾട്ട് ഇൻ ടു എ ഡിസീസ് കണ്ടീഷൻ കോൾഡ് ആ സിക്കിൾ സെൽ അനീമിയ. എഫക്ട് ഓഫ് പോയിൻ മ്യൂട്ടേഷൻ ദാറ്റ് ഇൻസേർട്ട് ഓർ ഡിലീറ്റ് എ ബേസ് ഇൻ സ്ട്രക്ചറൽ ജീൻ ക്യാൻ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ബൈ ഫോളോയിങ് എക്സാമ്പിൾ. അതായത് ഒരു ഇൻസേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. കൺസിഡർ എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോളോയിങ് വേർഡ്സ് ഈച്ച് ഹാവിംഗ് ത്രീ ലെറ്റേഴ്സ് ലൈക്ക് ജനറ്റിക് കോഡ്. രാം ഹാസ് റെഡ് ക്യാപ്. ഇഫ് ഈ ഇൻസേർട്ട് എ ലെറ്റർ ബി ഇൻ ബിറ്റ്വീൻ ഹാസ് ആൻഡ് റെഡ് ആൻഡ് റീ അറേഞ്ച് ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വുഡ് റീഡ് ആസ് ഫോളോസ്. രാം ഹാസ് ബി ആർ ഇ ഡി സി എ പി. സിമിലർലി ഇഫ് വി നൌ ഇൻസേർട്ട് ടു ലെറ്റേഴ്സ് അറ്റ് ദ സെയിം പ്ലേസ് സേ ബി ഐ നൗ ഇറ്റ് വുഡ് ബി രാം ഹാസ് ബി ഐ ആർ ഇ ഡി സി എ പി. നൗ വി ഇൻസേർട്ട് ത്രീ letters together say big. The statement would read Ram has big red cap. The same exercise can be repeated by deleting the letters R, E and D one by one and rearranging the statement to make a triplet code. Ram has EDCAP, Ram has DCAP, Ram has cap. The conclusion from the above exercise is very obvious. Insertion or deletion of one or two bases change in the reading frame from the point of insertion or deletion. However, such mutations are referred to as frame shift insertion or deletion type of mutation. Insertion or deletion of three or its multiple bases insert or delete in one or multiple codon, hence one or multiple amino acid and reading frame remain unaltered from that point onwards. നെക്സ്റ്റ് ടി ആർ എൻ എ ദ അഡാപ്റ്റർ മോളിക്യൂളാണ് കേട്ടോ. ഈ ടി ആർ എൻ എ നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടതാണ്, പക്ഷേ അതൊരു അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പിന്നീടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ ഈ പ്രൊപ്പോസിഷൻ ഓഫ് ജനറ്റിക് കോഡോൺ ഉണ്ടല്ലോ, ഫ്രാൻസിസ് ക്രിക്കിന് ആ പ്രൊപ്പോസിഷൻ ഓഫ് ജനറ്റിക് കോഡോൺ എങ്ങനെയാണ് ആ പ്രൊപ്പോസിഷൻ ഒരു ജനറ്റിക് കോഡോണിൻ്റെ ആ ഒരു പ്രൊപ്പോസിഷൻ അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഈ അമിനോ ആസിഡിന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് റീഡ് ചെയ്ത് ശരിയാ ഫിനൈൽ അലനിനെ കോഡ് ചെയ്യുന്ന UUU ആണ്. എന്നാൽ ഫിനൈൽ അലനിൻ വിചാരിക്കണം ഓ ഞാനിവിടെ വന്നിരുന്നേക്കാം, അങ്ങനെ വിചാരിച്ച അമിനോ ആസിഡ് കറക്റ്റായിട്ട് അവിടെ വന്നിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. അമിനോ ആസിഡിന് ഡയറക്റ്റ് ആയിട്ട് ഈ ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്യാനോ ജനറ്റിക് ഡയറക്റ്റ് ആയിട്ട് അവിടെ വന്ന് ലിങ്ക് ചെയ്യാനോ ഉള്ള ഒരു ഫെസിലിറ്റി ഇല്ല. കാരണം അതിനൊരു സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി ഇല്ല അങ്ങനെ റീഡ് ചെയ്യാനായിട്ട്, എം ആർ എൻ എയിലുള്ള ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ്, ഈ ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു അഡാപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും, അതിൻ്റെ ഒരു സൈഡിൽ അതിനെ ഇതാ ഈ ഭാഗം അതാണ് അതിൻ്റെ ആൻറ്റി കോഡോൺ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം കൊണ്ട് അതിനെ ഈ ജനറ്റിക് കോഡോണിനെ റീഡ് ചെയ്യാനും അതിൻ്റെ ത്രീ പ്രൈം എൻഡ് ഈ കാണുന്ന ഭാഗം കൊണ്ട് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യാനും കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ടി ആർ എൻ എ ഒരു പർട്ടിക്കുലർ അത് ഇതിൻ്റെ ആൻറ്റി കോഡോണിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കോഡോണിൻ്റെ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ ഈ അമിനോ ആസിഡിനെ കൊണ്ടുവയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം ഈ ടി ആർ എൻ എക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അതിൻ്റെ കോഡോൺ ആൻറ്റി കോഡോൺ പ്രൊപ്പോസിഷൻ കൊണ്ട്. അപ്പോൾ ഈ ആൻറ്റി കോഡോൺ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ കോഡോണിൽ പോയി ബൈൻഡ് ചെയ്യുകയും ഇതിൻ്റെ തലേമലിരിക്കുന്ന അമിനോ ആസിഡിനെ അവിടെ കൊണ്ട് ചേർത്ത് വയ്ക്കുകയും ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഈ പറയുന്ന അഡാപ്റ്റർ മോളിക്യൂളായിട്ടുള്ള ടി ആർ എൻ എക്ക് ഉണ്ട്. പണ്ട് ഈ അഡാപ്റ്റർ മോളിക്യൂളായിട്ടുള്ള ടി ആർ എൻ എയാണ് ഏറ്റവും ചെറിയ ആർ എൻ എ കേട്ടോ. അതിനെ സോലിബിൾ ആർ എൻ എ എന്നും നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനറ്റിക് കോഡൊക്കെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ടി ആർ എൻ എനെ കുറിച്ച് അറിയായിരുന്നു. പക്ഷേ അതിൻ്റെ അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു റോൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് മനസ്സിലായത് കുറച്ച് ലേറ്റായിട്ടായി ആണെന്ന് മാത്രം. ടി ആർ എൻ എയ്ക്ക് ഒരു ആൻറ്റി കോഡോൺ ലൂപ്പ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അത് ആ ആൻറ്റി കോഡോൺ ലൂപ്പിന് ഈ എം ആർ എൻ എയിലെ കോഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതാണ് ആൻറ്റി കോഡോൺ ലൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ത്രീ പ്രൈം എൻഡ് ഇവിടെ ഫ്രീ ആയിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോടുകൂടി കാണുന്നുണ്ടോ, അവിടെ അതിൻ്റെ അമിനോ ആസിഡിൻ്റെ ആക്സെപ്റ്റർ എൻഡാണ്. അമിനോ ആസിഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലാണ്. ഈ ഓരോ ടി ആർ എൻ എ ഓരോ അമിനോ ആസിഡിനും ഓരോ സ്പെസിഫിക് ടി ആർ എൻ എ ഉണ്ട് കേട്ടോ. ഓരോ അമിനോ ആസിഡിനും ഓരോ സ്പെസിഫിക് ടി ആർ എൻ എ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ടി ആർ എൻ എ ഉണ്ട്. അതേപോലെ തന്നെ
ഇനീഷ്യേറ്റർ ടി ആറിൻ്റെ വേറെയുമാണ്. അതായത് ഇനീഷ്യേറ്റർ മെഥിയോനിൻ ഉണ്ടല്ലോ, ആദ്യം മെഥിയോനിൻ എന്ന് പറയുന്ന എ യു ജി, അതൊരു സ്റ്റാർട്ട് കോഡോണുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ആ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന വേറെ ടി ആർ എൻ എ ഉണ്ട്. അപ്പോൾ ഈ ടി ആർ എൻ എ സ്റ്റോപ്പ് കോഡോണിന് ഇല്ല, സ്റ്റോപ്പ് കോഡോണിന് മാത്രം ടി ആർ എൻ എ ഇല്ല. ഇവിടെ സാധാരണ ടി ആർ എൻ എ കാണുന്നത് അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ടി ആർ എൻ എ കാണുന്നത് അതിൻ്റെ ടെറിഷറി സ്ട്രക്ചറിലാണ് കേട്ടോ. ആ ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ക്ലോവർ, സോറി ഇൻവേർട്ടഡ് എൽ ഷേപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദർ ആർ നോ ടി ആർ എൻ എ ഫോർ സ്റ്റോപ്പ് കോഡോൺ ഇൻ ഫിഗർ 6-12. ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ടി ആർ എൻ എ ഹാസ് ബീൻ ഡെപ്പിക്റ്റഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി സ്ട്രക്ചർ അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്, ഇവിടെ കൊടുത്തേക്കുന്നത് ശരിക്കും ടെറിഷറി സ്ട്രക്ചറാണ്. എന്താ അങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന് അറിയില്ല, ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം കേട്ടോ. ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ടി ആർ എൻ എ ദാറ്റ് ഹാസ് ബീൻ ഡെപ്പിക്റ്റഡ് ദറ്റ് ലുക്ക് ലൈക്ക് എ ക്ലോവർ ലീഫ്. അത് 6-12 കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫ് സ്ട്രക്ചറാണ്. ക്ലോവർ ലീഫ് സ്ട്രക്ചർ ഇതാണ്. അവിടെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ആൻറ്റികോഡോൺ ലൂപ്പ് കാണാൻ കഴിയുന്നത്. ഈ ആൻറ്റികോഡോൺ ലൂപ്പിൻ്റെ ഈ മൂന്നാമത്തെ പൊസിഷനിലുള്ള ന്യൂക്ലിയോടൈഡ് ഇതിന് കോംപ്ലിമെൻ്ററി ആയില്ലെങ്കിലും അത് മൈൻഡ് ആക്കില്ല, അത് വന്ന് ഈ ആദ്യത്തെ രണ്ടിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയും ഇതിൻ്റെ തലയിലിരിക്കുന്ന അമിനോ ആസിഡിനെ ഇവിടെ വെച്ച് കൊടുത്തിട്ട് പോവുകയും ചെയ്യും. അതാണ് ആ വോബിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മൂന്നാമത്തെ ആൻറ്റികോഡോൺ ഉണ്ടല്ലോ, അതിനെ വോബിൾ പൊസിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടി ആർ എൻ എയുടെ സെക്കൻഡറി സ്ട്രക്ചർ ക്ലോവർ ലീഫാണ്. പക്ഷെ സാധാരണയായിട്ട് ടി ആർ എൻ എ കാണുന്നത് ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പിലായിരിക്കും, അത് അതിൻ്റെ ടെറിഷറി സ്ട്രക്ചറാണ്. അതാ ഈ കാണുന്നതാണ് അതിൻ്റെ ഇൻവേർട്ടഡ് എൽ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതാ ഇൻവേർട്ടഡ് എൽ ഷേപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതിൻ്റെ 3' എൻഡിലാണ് സെറിൻ അല്ലെങ്കിൽ തൈറോസിൻ ഇങ്ങനെ ഓരോരോ അമിനോ ആസിഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ടി ആർ എൻ എയുടെ 3' എൻഡിനുണ്ട്. അപ്പോൾ ടി ആർ എൻ എ ഒരു അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുകയും ടി ആർ എൻ എയ്ക്ക് എം ആർ എൻ എയുടെ കോഡോണിനെ റീഡ് ചെയ്യാൻ കഴിയുകയും ആ ഓരോ എം ആർ എൻ എയുടെ കോഡോണിനെ ഓരോ കോഡോണിനെ റീഡ് ചെയ്ത് ഓരോ എം ആർ എൻ എയുടെ അല്ല എം ആർ എൻ എയുടെ ഓരോ കോഡോണിനെ റീഡ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ കൊണ്ടുകൊടുക്കാൻ പാകത്തിന് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ അമിനോ ആസിഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉള്ളതുകൊണ്ടാണ് ആ എം ആർ എൻ എയുടെ ജനറ്റിക് കോഡോൺസ് പ്രോപ്പറായി റീഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് എം ആർ എൻ എയിൽ. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ടി ആർ എൻ എ ദ അഡാപ്റ്റർ മോളിക്യൂൾ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ പ്രൊപ്പോസിഷൻ ഓഫ് കോഡ് ഇറ്റ് വാസ് ക്ലിയർ ടു ഫ്രാൻസിസ് ക്രിക്ക് ദാറ്റ് ദർ ഹാസ് ടു ബി എ മെക്കാനിസം ടു റീഡ് ദ കോഡ് ആൻഡ് ഓൾസോ ടു ലിങ്ക് ഇറ്റ് ടു ദ അമിനോ ആസിഡ് ബിക്കോസ് അമിനോ ആസിഡ് ഹാവ് നോ സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റീസ് ടു റീഡ് ദ കോഡ് യുണീക്കിലെ. അതായത് ഫ്രാൻസിസ് ക്രിക്കിന് നേരത്തെ തന്നെ അറിയായിരുന്നു, അതായത് ജനറ്റിക് കോഡിൻ്റെ പ്രൊപ്പോസിഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ആ ജനറ്റിക് കോഡിനെ റീഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു മെക്കാനിസം വേണം എന്നും നേരെ അമിനോ ആസിഡിന് ഈ ജനറ്റിക് കോഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയില്ല, അതിനുള്ള സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി ഒന്നും അമിനോ ആസിഡിന് ഇല്ല എന്നും അദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹം ആണ് ഒരു അഡാപ്റ്റർ മോളിക്യൂളിനെ കുറിച്ച് പോസ്റ്റുലേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഹാൻഡിൽ ഒരു സൈഡിൽ അതിൻ്റെ ആൻറ്റികോഡോണും അതായത് കോംപ്ലിമെൻ്ററി കോഡോണും അതേപോലെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ സ്പെസിഫിക് അമിനോ ആസിഡും ഉണ്ടെന്ന് പോസ്റ്റുലേറ്റ് ചെയ്ത അദ്ദേഹമാണ്. ഹി പോസ്റ്റുലേറ്റഡ് ദ പ്രസൻസ് ഓഫ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ ദാറ്റ് വുഡ് ബി ദാറ്റ് വുഡ് ഓൺ വൺ ഹാൻഡ് റീഡ് ദ കോഡ് ആൻഡ് ഓൺ അതർ ഹാൻഡ് വുഡ് ബൈൻഡ് ടു സ്പെസിഫിക് അമിനോ ആസിഡ്. ദിസ് ഹാൻഡ് ഇറ്റ് വിൽ റീഡ് ദ കോഡ് ഓൺ ദിസ് ഹാൻഡ് ഇറ്റ് വിൽ ക്യാരി ദ അമിനോ ആസിഡ്. ദ ടി ആർ എൻ എ ദെൻ കോൾഡ് എ സോലിബിൾ ആർ എൻ എ ഓർ എസ് ആർ എൻ എ വാസ് നോൺ ബിഫോർ ദ ജനറ്റിക് കോഡ് വാസ് പോസ്റ്റുലേറ്റഡ്. ജനറ്റിക് കോഡ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടി ആർ എൻ എ പറ്റി അറിയായിരുന്നു, അതിനെ എസ് ആർ എൻ എ അല്ലെങ്കിൽ സോലിബിൾ ആർ എൻ എ എന്നായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഹൗവർ ഇറ്റ്സ് റോൾ ആസ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ വാസ് അസൈൻ മച്ച് ലേറ്റർ. എന്നാൽ അതൊരു അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്ത് ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ടി ആർ എൻ എ ഹാസ് ആൻ ആൻറ്റികോഡോൺ ലൂപ്പ് ദാറ്റ് ഹാസ് ബേസിസ് കോംപ്ലിമെൻ്ററി ടു ദ കോഡ് ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ആൻ അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻ ടു വിച്ച് ഇറ്റ് ബൈൻഡ്സ് ടു അമിനോ ആസിഡ്. ടി ആർ എൻ എയ്ക്ക് ഒരു ആൻറ്റികോഡോൺ ലൂപ്പുണ്ട്. ആ ആൻറ്റികോഡോൺ ലൂപ്പിൻ്റെ മൂന്നാമത്തെ പൊസിഷന് വോബിൾ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇത് മാച്ച് ചെയ്തില്ലെങ്കിലും ഇതൊരു അഡാപ്റ്ററായിട്ട് അത് കോഡോണിൻ്റെ അടുത്ത് പോയി ബൈൻഡ് ചെയ്തോളും, അതുകൊണ്ടാണ് അതിനെ വോബിൾ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ടി ആർ എൻ എയ്ക്ക് ഒരു അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡും ഉണ്ട്. അമിനോ ആസിഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന 3' എൻഡിലാണ്. ചോദിക്കാൻ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് 3' എൻഡിൽ സെറിൻ അറ്റാച്ച് ചെയ്തേക്കുന്നത് തൈറോസിൻ അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. സോ അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ടി ആർ എൻ എ. ടി ആർ എൻ എ സ്പെസിഫിക് ഫോർ ഈച്ച് അമിനോ ആസിഡ്. ഓരോ അമിനോ ആസിഡിനും സ്പെസിഫിക് ആയിട്ടുള്ള ടി ആർ എൻ എ ഉണ്ട്. ഫോർ ഇനീഷ്യേഷൻ ദർ ഈസ് അനദർ സ്പെസിഫിക് ടി ആർ എൻ എ ദറ്റ് ഈസ് റെഫേർഡ് ആസ് ഇനീഷ്യേറ്റർ ടി ആർ എൻ എ. ഇനീഷ്യേഷന് വേണ്ടിയിട്ട് വേറൊരു തരത്തിലുള്ള ടി ആർ എൻ എ ഉണ്ട്, അതിന് ഇനീഷ്യേറ്റർ ടി ആർ എൻ എ എന്നാണ് പറയുന്നത്. ദർ ആർ നോ ടി ആർ എൻ എ ഫോർ സ്റ്റോപ്പ് കോഡോൺ. സ്റ്റോപ്പ് കോഡോണിന് പ്രത്യേകിച്ച് ടി ആർ എൻ എ ഇല്ല. ഈ ഫിഗർ 6-12 കൊടുത്തിട്ടുള്ളത് ടെറിഷറി സ്ട്രക്ചർ ഓഫ് ടി ആർ എൻ എ ആണ്. അത് ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ഈ ഫിഗറിലാണ് ക്ലോവർ ലീഫ് സ്ട്രക്ചർ കേട്ടോ. 6-12 ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ടി ആർ എൻ എ ഹാസ് ബീൻ ഡെപ്പിക്റ്റഡ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ ഈ ക്ലോവർ ലീഫ് സ്ട്രക്ചർ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇവർ ആ ഡയഗ്രാം ചേഞ്ച് ചെയ്തു, പക്ഷേ ആ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യാൻ വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതായത് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ടി ആർ എൻ എ ഹാസ് ബീൻ ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി സ്ട്രക്ചർ അല്ല, ഇത് ടെറിഷ്യറി സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലോവർ ലീവ് സ്ട്രക്ചറാണ്. ഇതായിരുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഡയഗ്രാം. അതുകൊണ്ട് ആ സെൻറ്റൻസ് മാറ്റിയില്ല, പക്ഷേ ഡയഗ്രാം മാറ്റിയപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഈ ആക്ച്വൽ സ്ട്രക്ചറിൽ ടി ആർ എൻ എ ഒരു കമ്പാക്ട് മോളിക്യൂളാണ്, അതൊരു ഇൻവേർട്ടഡ് എൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എത്രയുള്ളൂ ടി ആർ എൻ എനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ട്രാൻസ്ലേഷൻ പഠിക്കണം. ഓക്കെ.